ഇത് സെറ്റ് വിരിഞ്ഞു വരുന്ന ഈച്ചകളെ പിടിക്കാൻ വേണ്ടി സ്ഥാപിച്ച കാലിക്കൂടാണ്. ഇത് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു മതിലാണ്. ഇത് ഞാൻ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഈച്ചകൾ ചുറ്റും കിടന്ന് പറക്കുന്ന കണ്ടു. ഇത് എവിടുന്നോ സെറ്റ് പിരിഞ്ഞു വന്ന ഈച്ചകൾ ആ കല്ലിനിടയ്ക്ക് കയറുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം ഇതിനു മുമ്പ് ഇവിടെ വേറെ കൂടുകളൊന്നും ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്ന മതിലായിരുന്നു. ഈച്ചകൾ കൂട്ടമായി പറക്കുന്ന കണ്ട ഉടനെ തന്നെ ഞാൻ രണ്ട് കാലിക്കൂടുകളാണ് അപ്പുറം ഇപ്പുറം സ്ഥാപിച്ചത്. ഇത് കെണിക്കൂട് വെക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന കൂടുകളായിരുന്നു. ഇപ്പോൾ ഈ മതിലിൻ്റെ രണ്ട് ഹോളിലായിട്ടാണ് ഈച്ചകൾ കയറാൻ ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഇതിന് സമീപമായിട്ടാണ് ഇങ്ങനെ ഞാൻ കാലിക്കൂട് തൂക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ കാലിക്കൂട് തൂക്കിയിട്ടാൽ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ഈ സെറ്റ് പിരിഞ്ഞ് വരുന്ന ഈച്ചകൾ ഈ കൂട് ഇഷ്ടപ്പെട്ടാൽ അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. വെറുതെ നമ്മളിങ്ങനെ പരീക്ഷിച്ച് പലർക്കും കൂട് കിട്ടിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അപ്പം പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനും അതുപോലെ തൂക്കിയിട്ടിരിക്കുകയാണ്. പ്രവേശന കവാടത്തിൽ നല്ലപോലെ മെഴുക് തേച്ചിട്ടാണ് ഞാൻ ഈ കൂട് ഇവിടെ കാലിക്കൂടായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. ഈച്ചകളെ നല്ലപോലെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവേശന കവാടത്തിൽ മെഴുക് നല്ലപോലെ തേച്ചു വച്ചിരിക്കുന്നത്. ഇത് 6x4 ഇലക്ട്രിക്കൽ ബോക്സ് ആണിത്. ഇതിപ്പോൾ രാവിലെ വെച്ച കൂടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു കൂടിൻ്റെ ചുറ്റും മൊത്തം ഈച്ചകൾ പറ്റിയിരിപ്പുണ്ട്. പക്ഷേ അകത്തോട്ട് കയറിയതായിട്ട് കാണുന്നില്ല. കൂട് മറ്റും ചുറ്റിയിരിക്കുന്നു. ഈച്ചകൾക്ക് സ്വയം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കൂടിനകത്ത് കയറത്തുള്ളൂ. ഇതൊരു പരീക്ഷണമാണ്. വിജയിച്ചാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, നമുക്കൊരു കോളനി സ്വന്തമായിട്ട് കിട്ടും. ഏതായാലും ഇങ്ങനെ ഈ കൂട് ഞാൻ 2-3 ദിവസം ഇവിടെ തുടർച്ചയായിട്ട് ഇട്ടേക്കും, തൂക്കിയിട്ടേക്കും. അതിന് 2-3 കയറാനുള്ളതാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കയറിയിരിക്കും. ഇല്ലെങ്കിൽ അത് അവിടെ കയറില്ല, ആ മതിലിനകത്ത് തന്നെ കയറും. പിന്നീട് അവിടെ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം കെണിക്കൂട് സ്ഥാപിച്ച് അവിടെ നിന്ന് പിടിക്കുകയല്ല, വേറെ രക്ഷയൊന്നുമില്ല.